എൻ എസ് എസിനെ ലക്ഷ്യമിട്ട നവോത്ഥാനം സി പി എമ്മിന് തിരിഞ്ഞുകൊത്തുന്നു. ശബരിമല തർക്കത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നവോത്ഥാന കാലഘട്ടത്തിൽ ശക്തമായി ഇടപെട്ട സമുദായങ്ങളുടെ നേതാക്കളെ ചർച്ചയ്ക്ക് വിളിച്ചത് എൻ എസ് എസിനെ ലക്ഷ്യമിട്ട്. അനുനയ നീക്കം പാളിയെന്ന് മാത്രമല്ല, ഇടതു സർക്കാരുമായി ഇനി ഒരു വിധത്തിലും സഹകരിക്കില്ല എന്ന സന്ദേശമാണ് എൻ എസ് എസ് തിരികെ നൽകിയത്. ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിർദ്ദേശിച്ചതനുസരിച്ച് സർക്കാരിന്റെ പ്രത്യേക ദൂതൻ എൻ എസ് എസ് ആസ്ഥാനത്തെത്തിയാണ് യോഗത്തിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചത്. പങ്കെടുക്കില്ലെന്ന ഉറച്ച നിലപാടായിരുന്നു മറുപടി. രണ്ട് പതിറ്റാണ്ടോളമായി ഇരുമുന്നണികളുമായും സമദൂരം പാലിക്കുന്ന എൻ എസ് എസ് അടുത്ത തെരഞ്ഞെടുപ്പോടെ രാഷ്ട്രീയ നിലപാട് പരസ്യമായി പ്രഖ്യാപിക്കുമെന്നാണ് വിവരം. ശബരിമലയിൽ വിശ്വാസികൾക്കൊപ്പം നിൽക്കുന്നവർക്കായിരിക്കും പിന്തുണയെന്ന് വ്യക്തമാക്കിയത് ഇതിന്റെ സൂചനയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ സമദൂരം തുടരുന്നതിനിടയിലും ചില മണ്ഡലങ്ങളിൽ അവർ ഇടതുമുന്നണിക്ക് അനുകൂലമായ സമീപനമെടുത്തു. പിണറായി വിജയനെ അനുകൂലിക്കുന്ന ചില പരാമർശങ്ങളും ഉണ്ടായി. എന്നാൽ ശബരിമല കേസ് സജീവമായതോടെ ഇത് തകിടം മറിഞ്ഞു. സുപ്രീംകോടതിയിൽ സർക്കാരിന്റെ വാദത്തിനെതിരെ എൻ എസ് എസ് ശ്രദ്ധേയമായ വാദങ്ങൾ നടത്തി. പ്രായഭേദമന്യേ സ്ത്രീ പ്രവേശനം അനുവദിച്ച് കോടതി വിധി വന്നപ്പോൾ എതിരഭിപ്രായം ശക്തമായി തുറന്നു പറഞ്ഞു. ബി ജെ പിയും കോൺഗ്രസും അടക്കമുള്ളവർ ചാഞ്ചാടി നിൽക്കുമ്പോഴായിരുന്നു ഇത്. എൻ എസ് എസ് തെരുവിലിറങ്ങിയതോടെ ഇവർക്ക് പിന്നാലെ കൂടേണ്ടി വന്നു. തുടർന്നാണ് എൻ എസ് എസിനെ വിമർശിച്ചുകൊണ്ട് മുഖ്യമന്ത്രി അടക്കം മന്ത്രിമാരും സി പി എം നേതാക്കളും രംഗത്ത് വന്നത്. ശബരിമലയിലെ നിരോധനാജ്ഞ, പോലീസ് ഇടപെടൽ, വിധി നടപ്പിലാക്കാനുള്ള സർക്കാരിന്റെ തിടുക്കം എന്നിവയെല്ലാം എതിരഭിപ്രായം പരസ്യമാക്കുന്നതിൽ എൻ എസ് എസ് നേതൃത്വം ഒട്ടും വൈകിയില്ല. മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ പങ്കെടുക്കാതെ നിലപാട് കൂടുതൽ വ്യക്തമാക്കുകയും ചെയ്തു. അതേസമയം ശബരിമല യുവതീ പ്രവേശന വിധി നടപ്പിലാക്കാൻ സർക്കാരിന് അമിതാവേശമാണെന്ന വിമർശനങ്ങൾക്ക് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയനും രംഗത്തെത്തി. യുവതീ പ്രവേശനം നടപ്പിലാക്കണമെന്ന് സർക്കാർ വിചാരിച്ചാൽ അതിന് കഴിയും. എന്നാൽ ഇക്കാര്യത്തിൽ സർക്കാരിന് ഒരു തിടുക്കവുമില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ആലപ്പുഴയിൽ എൽ ഡി എഫ് സംഘടിപ്പിച്ച മഹാബഹുജന സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ആചാരങ്ങൾ സംബന്ധിച്ച ചർച്ചയ്ക്കും കൂടിയാലോചനകൾക്കും ശേഷം മാത്രമേ തീരുമാനമെടുക്കൂവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം സുപ്രീംകോടതി വിധി നടപ്പിലാക്കാൻ സർക്കാർ ബാധ്യസ്ഥരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്ത്രീകളും പുരുഷന്മാരും തുല്യരാണ്, കേരളത്തെ വീണ്ടും ഭ്രാന്താലയമാക്കാൻ അനുവദിക്കില്ല. അതുകൊണ്ട് തന്നെ നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കണമെന്നാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വനിതാ മതിൽ തീർക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള പല പ്രക്ഷോഭങ്ങളും സ്ത്രീകൾക്ക് വേണ്ടിയായിരുന്നു. നിലവിലെ രീതികൾ മാറ്റുന്നതിന് എവിടെയെല്ലാം പ്രക്ഷോഭം നടന്നിട്ടുണ്ടോ അവിടെയെല്ലാം കടുത്ത എതിർപ്പും ഉണ്ടായിട്ടുണ്ടെങ്കിലും അവർ തകർത്തു പോയെന്നും അവർ ചരിത്രത്തിന്റെ ഭാഗമായെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചു ചേർത്ത നവോത്ഥാന സംഘടനകളുടെ യോഗത്തിൽ എൻ എസ് എസും പങ്കെടുക്കണമായിരുന്നുവെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. യോഗത്തിൽ പങ്കെടുത്ത മിക്കവാറും സംഘടനാ പ്രതിനിധികൾ ശബരിമല വിഷയത്തിൽ സർക്കാരിനെ പിന്താങ്ങിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വനിതകൾക്കെതിരെയുള്ള വിവേചനം തുടരുന്ന സാഹചര്യത്തിൽ അവരെ കേന്ദ്രീകരിച്ചുള്ള പരിപാടി നടത്തണമെന്ന് യോഗത്തിൽ അഭിപ്രായം ഉയർന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജനുവരി 1 കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു വനിതാ മതിൽ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. ഇതിനായി യോഗത്തിൽ പങ്കെടുത്തവരെയും പുറത്തുനിന്നുള്ളവരെയും കൂട്ടി ജനറൽ കൗൺസിൽ രൂപീകരിക്കാൻ തീരുമാനിച്ചതായി യോഗശേഷം മുഖ്യമന്ത്രി അറിയിച്ചു. നവോത്ഥാന മൂല്യങ്ങളുടെ സംരക്ഷണവും അതിന്റെ തുടർച്ചയും ലക്ഷ്യമിട്ടാണ് സമുദായ സംഘടനകളെ അടക്കം യോഗം വിളിച്ചത്. 190 സംഘടനാ പ്രതിനിധികൾക്ക് ക്ഷണമുണ്ടായിരുന്ന യോഗത്തിൽ എൻ എസ് എസ് പങ്കെടുത്തില്ല എന്നും എൻ എസ് എസിനെ നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തുന്ന സംഘടനകളിൽ നിന്ന് ഒഴിവാക്കാനാകില്ല എന്നും അവർ വരേണ്ടതായിരുന്നുവെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.